മനുഷ്യർ ചില സന്ദർഭങ്ങളിൽ ആഹ്ലാദത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തുകയും അവർ സ്വയം തന്നെ മറന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിതത്തിന്റെ മറ്റു ചില ഘട്ടങ്ങളിൽ തളർന്ന് അവശനാവുകയും വിഷാദാവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. ഇത്തരത്തിൽ വിഷാദരോഗമുണ്ടാകുന്നവർക്ക് എന്താണ് പരിഹാരം? വിഷാദരോഗത്തിന് ഒരേ ഒരു പരിഹാരമാണുള്ളത്, അതാണ് വിഷാദയോഗം. അർജുനന് തന്റെ എതിരാളികളായി ബന്ധുമിത്രാദികളെ കാണേണ്ടി വന്നപ്പോൾ മനസ്സിനകത്ത് വിഷാദമുണ്ടാവുകയും അതീവമായി ദുഃഖിക്കുകയും ചെയ്തു. എന്നാൽ ഒരിക്കലും പാർത്ഥൻ വിഷാദരോഗത്തിന് അടിമയായില്ല. പാർത്ഥന്റെ വിഷാദം വിഷാദയോഗമായി പരിണമിച്ചു. അതായത്, വിഷാദം സംഭവിക്കുവാൻ കാരണം തനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തന്റെ മുന്നിൽ ചില സമസ്യകൾ വന്ന് നിൽക്കുന്നു എന്നതാണ്. താൻ ഏതെല്ലാം രീതിയിൽ പരിശ്രമിച്ചാലും തന്റെ മുന്നിലുള്ള സമസ്യ നീങ്ങിപ്പോവുകയില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു വ്യക്തി വിഷാദാവസ്ഥയിലേക്ക് വീണുപോകുന്നത്. എന്നാൽ അർജുനന് വിഷാദമുണ്ടായപ്പോൾ അർജുനൻ ചെയ്ത കാര്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? തന്റെ ജീവിതത്തിൽ വന്നെത്തുന്ന സമസ്യകൾക്ക് തന്റെ കൈവശം യാതൊരു പരിഹാരവുമില്ല എന്ന കാര്യം തീർച്ചയായി കഴിഞ്ഞാൽ അർജുനൻ തന്റെ ഗാന്ധീപം താഴെ വെച്ച് തൊഴുകയ്യോടെ ഉപദേശത്തിനായി ഇരുന്നതുപോലെ തന്റെ അഹങ്കാരം എന്ന ആയുധത്തെ താഴെ വെച്ച് അറിവിനായി യാചിക്കുക തന്നെ വേണം. ഈ ലോകത്തിൽ അഭിമാനത്തോടെ യാചിക്കാവുന്ന ഒരേയൊരു യാചന അറിവിനായുള്ള യാചനയാണ്. അർജുനൻ അറിവിനായി യാചിച്ചപ്പോൾ അർജുനന് ഉപദേശം ലഭിക്കുകയും തിരിച്ചറിവുണ്ടാവുകയും പിന്നീട് തന്റെ കർത്തവ്യത്തിൽ വ്യാപൃതനായി വിജയം കൈവരിക്കുകയും ചെയ്തു. ഇതുപോലെ ഏതെങ്കിലും അവസരത്തിൽ നിങ്ങൾക്ക് വിഷാദ രോഗം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ വിഷാദയോഗമാക്കി പരിണമിക്കുവാൻ തന്റെ സർവസ്വവും ഈശ്വരന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അറിവിനും ശക്തിക്കുമായി കൈനീട്ടുക. അത്തരത്തിൽ നിങ്ങൾ അറിവും ശക്തിയും ആർജിച്ചവരായി മാറുമ്പോൾ പുതിയ ചിന്താഗതിയോടെയും പുതിയ മനോഭാവത്തോടെയും പുതിയ കർമ്മങ്ങളോടുകൂടിയും നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതാണ് പാർത്ഥൻ രണാങ്കണത്തിൽ ചെയ്തതുപോലെ. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ എത്ര വലിയ വില്ലാളി വീരനാണെങ്കിലും നിങ്ങൾ എത്ര സമർത്ഥനാണെങ്കിലും നിങ്ങളെ തളർത്തുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ വന്നെത്തുക തന്നെ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കരുതി വച്ചിരിക്കുന്ന ചിന്താഗതികളും നിലപാടുകളും താഴെയിടുകയും അറിവാർജിച്ച് പുതിയൊരു വ്യക്തിയായി മാറുകയും ചെയ്യണമെന്നാണ്. ഇത്തരത്തിൽ ജീവിതത്തിൽ സമൂലമായൊരു പരിവർത്തനം നടത്തുവാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ നിങ്ങളുടെ വിഷാദരോഗം വിഷാദയോഗമായി പരിണമിക്കുന്നതാണ്. പിന്നീട് നിങ്ങളുടെ ജീവിതം ഉത്തമോത്തമം ഉയരുന്നതുമാണ്. ചിന്തനം ചെയ്തു നോക്കൂ.